ശിവശങ്കറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി മുഖം രക്ഷിക്കാൻ സർക്കാരിന്റെ ശ്രമം. ശിവശങ്കറിന്റെ അനധികൃത നിയമനങ്ങൾ, ശിവശങ്കറിന്റെ അഴിമതികൾ അന്വേഷിക്കാൻ സിബിഐ എത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് വിജിലൻസ് അന്വേഷണം നടത്തി കണ്ണിൽ പൊടിയിടാൻ സർക്കാർ ശ്രമിക്കുന്നത്. എറണാകുളം സ്വദേശിയായ ചെഷയർ ടാർസൻ നൽകിയ പരാതിയിന്മേലാണ് വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ചെഷയർ ടാർസൻ നൽകിയ പരാതിയിൽ ശിവശങ്കറിന്റെ അഴിമതി അന്വേഷിക്കണമെന്നും സ്വപ്നയുടെ നിയമനം അന്വേഷിക്കണമെന്നും ഐടി വകുപ്പിലെ അനധികൃത നിയമനങ്ങൾ അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട്. ഈ പരാതിയെ കൂട്ടുപിടിച്ചാണ് സർക്കാർ തിടുക്കത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് കോപ്പ് കൂട്ടുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ തങ്ങളുടെ മുഖം രക്ഷിക്കാൻ കഴിയും എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. എന്തായാലും ശിവശങ്കറിൻ്റെ അഴിമതിയെക്കുറിച്ച്, ശിവശങ്കറിൻ്റെ അനധികൃത നിയമനങ്ങളെക്കുറിച്ച്, ശിവശങ്കറിൻ്റെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിബിഐ എത്തും. സിബിഐയും എൻഐയും ഒരുമിച്ച് ഒരേ ദിശയിൽ നീങ്ങിക്കൊണ്ട് ശിവശങ്കറിനെ കുടുക്കാനാണ് സാധ്യത. ആ സാധ്യത ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ സിബിഐ അന്വേഷണത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് സർക്കാരിൻ്റെ വിശ്വാസം. സിബിഐ അന്വേഷണം വന്നാൽ, സിബിഐ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാകും എത്തി നിൽക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അനധികൃത നിയമനങ്ങളിലേക്കാകും സിബിഐ അന്വേഷണം എത്തി നിൽക്കുക. അതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് എത്ര കണ്ട് വിലപ്പോകും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വിജിലൻസ് അന്വേഷണം എന്നാൽ പ്രഹസനമാണ്. സർക്കാരിൻ്റെ നിയന്ത്രണ പ്രകാരമാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് വിജിലൻസ് അന്വേഷണത്തിൽ യഥേഷ്ടം കൈകടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചാലും സിബിഐ അന്വേഷണം തുടരും. സിബിഐ ശിവശങ്കറിൻ്റെ അഴിമതിയെപ്പറ്റി, ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, സ്വർണ്ണക്കള്ളക്കടത്തിനെപ്പറ്റി, അനധികൃത നിയമനങ്ങളെപ്പറ്റി ഒക്കെ അന്വേഷിക്കും. അങ്ങനെയുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് പിണറായിയുടെ മുമ്പിലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് ദുഷ്കരമാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുക ദുഷ്കരമാകും. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മാത്രമല്ല, വിജിലൻസ് അന്വേഷണത്തിന് പരാതി നൽകിയ എറണാകുളം സ്വദേശി ചെഷയർ ടാർസൺ സിപിഎം പ്രവർത്തകനാണ്, സിപിഎമ്മിൻ്റെ അനുയായിയാണ്, സിപിഎമ്മിൻ്റെ മെമ്പർഷിപ്പുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ചെഷയർ ടാർസൻ്റെ പരാതി സിപിഎമ്മിൻ്റെ ഉന്നത നേതൃത്വങ്ങളുടെ അറിവോടുകൂടിയാണെന്ന സൂചനയുണ്ട്. എന്തായാലും വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ട് തടിയൂരാൻ പിണറായി ശ്രമിക്കുന്നു. പക്ഷേ പിണറായിക്ക് അത് കഴിയില്ല. കാരണം എൻഐയെ പിണറായിയെ വലയിലാക്കി കഴിഞ്ഞു. എൻഐയെ പിണറായിയുടെ വിശ്വസ്തനിൽ നിന്നും പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു കഴിഞ്ഞു. ശിവശങ്കർക്ക് എൻഐയെ ഇപ്പോഴും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. ശിവശങ്കർ പറയുന്നത് സ്വപ്നയുമായി തനിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും മാനസിക സംഘർഷം ലഘൂകരിക്കാനായി, ജോലിയിലെ മാനസിക സംഘർഷം ലഘൂകരിക്കാനായി താൻ സ്വപ്നയുടെ ഫ്ളാറ്റിൽ പോയി മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുമാണ്. മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും ശിവശങ്കർ ആണയിട്ട് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ശിവശങ്കറിൻ്റെ അഴിമതി, അനധികൃത നിയമനങ്ങൾ, സ്വപ്നയുടെ നിയമനം എന്നിവയടക്കമുള്ളവ അന്വേഷിക്കാൻ സിബിഐ എത്തുമെന്ന് ഉറപ്പായി. എൻഐഎ സിബിഐയോട് ഇക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. സിബിഐ എത്തുമ്പോൾ ആ അന്വേഷണം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുമ്പിലായിരിക്കും. അതുകൊണ്ടാണ് തടി രക്ഷിക്കാൻ തിടുക്കത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിലൂടെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുക, ശിവശങ്കറെ പൂർണ്ണമായും കൈവിട്ടുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഇതിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പക്ഷേ ആ ഒരുക്കം സാധ്യമാകില്ല എന്നാണ് റിപ്പോർട്ട്. എന്തായാലും സിബിഐ എത്തുക തന്നെ ചെയ്യും. സിബിഐ എത്തുമ്പോൾ അവരുടെ വഴിക്ക് അന്വേഷണം ആരംഭിക്കും. വിജിലൻസ് അവരുടെ വഴിക്കും. വിജിലൻസിൻ്റെ അന്വേഷണം സർക്കാർ നിശ്ചയിക്കുന്ന പ്രകാരമായിരിക്കും. വിജിലൻസിൻ്റെ അന്വേഷണം ശിവശങ്കറിൽ ഒതുങ്ങും. പക്ഷേ സിബിഐയുടെ അന്വേഷണം ശിവശങ്കറിൽ ഒതുങ്ങില്ല.